Ready. അപ്പൊ ഗൈസ് അങ്ങനെ നമ്മൾ ചവിട്ടി വന്നോണ്ടിരിക്കുന്ന ഇടയിൽ ഞങ്ങൾ ഇവിടെ വെള്ളം മേടിക്കാനൊന്ന് ചവിട്ടിയപ്പോൾ ദേ വീണ്ടും ഒരു കേസൈക്ലോപീഡിയ ജേഴ്സി നോക്കിയപ്പോൾ ശരത്ത്. അപ്പൊ ശരത്തിനോട് ചോദിച്ചു എങ്ങോട്ടാ യാത്ര? അപ്പൊ പറഞ്ഞു പ്രത്യേകിച്ച് ഒരു ചവിട്ടും ഇല്ലാന്ന്. അപ്പൊ എന്തേ സുനിൽ വെള്ളം മേടിച്ചു, അപ്പൊ എന്തേ അളിയനും കൂടെ നമ്മളോട് വർക്കല വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടായി തുടങ്ങി, മൂന്നായി അവസാനിച്ചിട്ടുണ്ട്. അപ്പൊ നേരെ മുന്നോട്ട്. അപ്പൊ ഗൈസ് ഇന്ന് നമ്മുടെ യാത്രയുടെ റൂട്ട് എന്ന് പറയുന്നത് വർക്കല വരെ പോയാൽ മതി. അപ്പം അങ്ങോട്ട് കല്ലമ്പലം വഴി പോയിട്ട് തിരിച്ച് കോസ്റ്റൽ റൂട്ട് പിടിച്ച് വരാമെന്നുള്ളതാണ് ഉദ്ദേശം. അപ്പോൾ ട്രാവലിൽ ഒരു വട്ടം കിട്ടും, ഇല്ലെങ്കിൽ ഒരു വര മാത്രമല്ലേ കിട്ടുള്ളൂ. അപ്പോൾ സത്യം പറഞ്ഞ വട്ടത്തിന് വേണ്ടി ഞങ്ങൾ കുറച്ചേറെ കയറ്റങ്ങളുള്ള റോഡിലൂടെ പോകാൻ പോവാണ്. നല്ല രസമുണ്ട് ഇതേ റോഡ് കണ്ടത്. ഗൈസ് ഒരു സൂപ്പർ സംഭവം ഉണ്ടായിട്ടാ, ഞാൻ ഇത് അവിടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു കാറിന് രണ്ട് കുഞ്ഞു കുട്ടികൾ ഇങ്ങനെ ബാക്കിൽ നിന്ന് കൈ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ പതുക്കെ ഒതുക്കി. സംഭവം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു, കുഞ്ഞു കുട്ടികളാട്ടോ, രണ്ട് പെൺകുട്ടികളാണ്, ഒരു ഉമ്പിടി കുട്ടികളാണ്. അപ്പോൾ അങ്ങനെ ഒരു നല്ല ഒരു വളരെ പോസിറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടായി. അപ്പോൾ ഞാനിപ്പോൾ വണ്ടി നിർത്തി അവരോട് സംസാരിച്ചിട്ടൊക്കെ നോക്കിയപ്പോൾ ഈ പരിസരത്തെങ്ങും എൻ്റെ കൂടെ ചോട്ടിയന്മാരെ കാണുന്നില്ല. ഗൈസ് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഗ്രൂപ്പ് റൈഡാണ്. ഇടയ്ക്കിടയ്ക്ക് വെച്ച് തിരിഞ്ഞ് നോക്കുക, പുറകിലുള്ളവൻ ഉണ്ടോ എന്ന് നോക്കുക. എനിക്ക് പുറകോട്ട് നോക്കാൻ ആരുമില്ല, കാരണം ഞാനാണ് ഏറ്റവും പുറകിൽ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഇവർ എവിടെയെങ്കിലും വെയിറ്റ് ചെയ്യുന്നുണ്ടാവും, മുന്നോട്ട് പോവാം. ശരിക്കും പറഞ്ഞാൽ അവന്മാരെ കാണാനില്ല ഗൈസ്, ക്യൂമാരെന്നെ തേച്ചു. എന്താ വെച്ചാൽ ഇന്ന് രാവിലെ ഞങ്ങൾ 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാനായിരുന്നു. അപ്പോൾ കറക്റ്റ് 5 മണിയായപ്പോൾ ഒരു മഴ പെയ്തു. അപ്പോൾ ഇതോട് വിചാരിച്ചു ആകെ ശോകമായാലോ, ഒന്ന് മാറ്റി വെച്ചാലോ എന്നൊന്നും പ്ലാൻ വിചാരിച്ചാണ്. പക്ഷേ ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞാൽ മഴ അങ്ങ് മാറി, മാനം നല്ലപോലെ തെളിഞ്ഞു. ഇതൊരു മഴവിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അടിപൊളിയായിട്ടേ. അപ്പോൾ അതിന് ശേഷം ഇറങ്ങിയതുകൊണ്ട് രാവിലെ നല്ല തണുപ്പുണ്ട്, ഇതെല്ലാം അപ്പോൾ നല്ല വൈബുമാണ്. അപ്പോൾ ഈ ചേട്ടന്മാരെല്ലാം അത് വെച്ച് അടിച്ചു വിട്ടേക്കുക, ഞാൻ കൂടെ ഉണ്ടെന്നുള്ള കാര്യം അവർ മറന്നുപോയി. അതാണ് സംഭവിച്ചത്. അപ്പോൾ ഗൈസ് ഞാൻ പറഞ്ഞില്ലേ രാവിലെ മഴ മാറി എന്ന് ഞാൻ പറഞ്ഞത് പ്രകൃതി കേട്ടിരിക്കുന്നു. മഴ. അപ്പോൾ മഴക്കാലത്ത് ഞാൻ സാധാരണ ചേർന്ന ഒരു പരിപാടി എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് എപ്പോഴും ഇങ്ങനെ ഒരു സാധനം വെച്ചിട്ടുണ്ടാവും, ഒരു പ്ലാസ്റ്റിക് കവർ എപ്പോഴും ഞാൻ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഫോൺ മാറ്റിയിട്ട് ബാക്കി ചോട്ട് തുടങ്ങാം. ടടാങ്, ഫോൺ സീൽഡ്. അപ്പോൾ ഫോൺ പുറകെ വെച്ചിട്ട് നമുക്ക് വലിയ മഴയില്ല, നമുക്ക് നൈസായിട്ട് മുന്നോട്ട് പോവാം. ദൂ നിൽക്ക് നിൽക്കണ്ട. ഡേ എൻ്റെ പേര് വിഷ്ണു, ഞാൻ ഈ ഗ്രൂപ്പിലുള്ളതാണ്. നിങ്ങളുടെയൊക്കെ ഉദ്ദേശം എന്താണ്? ഏ നിങ്ങൾ മഴവില്ല ഉണ്ടാ? ഇല്ല. ആ അതാണ് ഇങ്ങനെ ആ അറ്റ് പോകുമ്പോൾ മഴവില് കാണാൻ പറ്റൂല. ആ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, കാണിച്ചു തരാം. എന്ത് ശോകോടാ, എന്ത് പോക്കടാ നീയൊക്കെ പോയത്? ഓ തന്നെ തന്നെ. തൊട്ടപ്പുറത്ത് പമ്പുണ്ടെന്ന് പറഞ്ഞിട്ടും സുനിലിൻ്റെ സ്വച്ഛ് ഭാരത് അഭിയാൻ. അങ്ങനെ മര്യാദയ്ക്ക് 20 കിലോമീറ്റർ ചവിട്ടാൻ പോയവൻ അഹങ്കാരം കാണിച്ച് നമ്മുടെ വന്ന് ഫസ്റ്റ് 100 അടിക്കാൻ പോവാണ്. ചേട്ടത്തെ പറയൂ, എന്താണ് താങ്കൾക്ക് തോന്നുന്നത് ആദ്യത്തെ 100 അടിക്കുമ്പോൾ? കന്നി 100 ആണ് അനുഗ്രഹിക്കുന്നത്. ശരി, അനുഗ്രഹിച്ചിരിക്കുന്നു. അങ്ങനെ നമ്മൾ വർക്കല വിട്ടിരിച്ചിട്ടുണ്ട്. ഇതാണ് മറ്റേ കുളം. നമ്മൾ പണ്ടെപ്പോഴും ഇവിടെ ഒന്ന് കുളിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരെ ഇവിടുന്ന് ബീച്ചിൽ പോവുകയാണ്. നമുക്ക് നമ്മുടെ ഉദ്ദേശം ക്ലിഫാണ്. ക്ലിഫിൻ്റെ അവിടെ പോയിട്ടൊരു വെറൈറ്റി സാധനം കാണിച്ചുതരാം കേട്ടോ. അപ്പോൾ ദേ ഈ റോഡ് നേരെ ചെന്ന് ബീച്ചിൽ കയറും. ജസ്റ്റ് ഒന്ന് ബീച്ച് കണ്ടിട്ട് അവിടെ നേരെ കറങ്ങി ക്ലിഫിൽ പോവാം. നമുക്ക് ദേ ബീച്ച് എത്തിയിട്ടുണ്ട്. ഇവിടെ മൊത്തത്തിലൊരു ശാന്തതയാണ്.
എനിക്ക് തോന്നുന്നു ഇവിടെ ഇച്ചിരി ടി പി ആർ കൂടുതലുള്ള ഏരിയ ആണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമ്മളിവിടെ ഒരുപാട് നേരം നിന്ന് കറങ്ങുന്നില്ല. ഇവിടെ ചെറിയ ബലിത്തട്ടയും ബലി തർപ്പണവും പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ കൂടെ ഉള്ള സ്ഥലമാണിത്. ആ അതന്നെ. ആ അപ്പം ഗേഷ് ഇവിടെ സംഭവം ഇതൊരു ടി പി ആർ വളരെ കൂടുതൽ ഉള്ളൊരു സ്ഥലമാണ്. എനിക്കൊന്ന് 33 പുറത്തെന്തോ ഉണ്ട്, ഡി സോണാണ്, കണ്ടെയ്ൻമെൻറ്റ് സോണാണ്. അത് ഒരു മൊത്തത്തിലൊരു പ്രതീതി കണ്ടപ്പോഴേ നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സംഭവം ശരിയാണ്, നമ്മളിവിടെ നിന്ന് അങ്ങനെ നിൽക്കുന്നത് ശരിയല്ലോ. അപ്പോൾ നമ്മൾ നേരെ വിടുകയാണ്. നമ്മൾ ഇനി ആ ക്ലിഫിൽ പോയിട്ട് അവിടെ ആരും ഇല്ലാത്ത എവിടെയെങ്കിലും സ്ഥലമുണ്ടോ എന്ന് നോക്കിയിട്ട് അവിടെ ഇരുന്നിട്ട് നമ്മൾ തിരിച്ചു പോകും. ഇതേ കണ്ട, ഇനി ഇവിടെ തൊട്ടടുത്താണ് ഈ റോഡ് ചെന്ന് നേരെ കയറുന്നത് ബർക്കല ക്ലിഫിലോട്ടാണ്. കുഞ്ഞു റോഡാണ്, പെട്ടെന്ന് ക്ലിഫ് കാണിച്ചേരട്ടാ. അങ്ങനെ രണ്ട് വലിയ കയറ്റങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിതേ എത്തിയിട്ടുണ്ട്. ഇതാണ് വർക്കല ക്ലിഫ്. അടിപൊളിയല്ലേ, ഓ നല്ല നൈസ് കാഴ്ചയല്ലേ ഗൈസ്. ഇത്രയും വലിയ സ്ഥലം, ഇത്രയും മുകളിൽ നമുക്ക് ബീച്ച് ഇങ്ങനെ കാണാൻ പറ്റും. അടിപൊളിയല്ലേ. ഇതാണ് നമ്മുടെ ഒരേ ഒരു വർക്കല ക്ലിഫ്. അയ്യോ ബ്യൂട്ടിഫുൾ ആയിട്ടല്ലേ. ഈ വണ്ടി ഒന്ന് തടഞ്ഞു നിർത്തട്ടെ. അയ്യോ താങ്ക് യു, ബ്രേക്ക് കിട്ടിയില്ല. ബ്രേക്കൊന്നും ഇല്ല കേട്ടോ. വരും ഇടയ്ക്ക് വെച്ച് പെട്രോളിങ് കാണും. ഇതാണ് വർക്കല ക്ലിഫ്. എൻ്റെ അമ്മ, ബീച്ചൊന്നും ഇല്ലല്ലോ ഇവിടെ. ബീച്ചുണ്ടോ? ബീച്ചില്ല, താഴെ വളരെ കുറച്ചേ ഉള്ളൂ, കടലെടുത്തു മുഴുവൻ. ദേ അവിടെ നല്ല ബീച്ചല്ലായിരുന്നു, എവിടെ കിടന്നത്? നൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ വിഷ്ണു പ്രസാദ് ഒരു ചാലഞ്ച് ഇട്ടിട്ടുണ്ടായിരുന്നു, ഈ വാട്ടർ ബോട്ടിൽ മുതുകത്ത് വെച്ചുകൊണ്ടുള്ളൊരു ചാലഞ്ച്. ചുമ്മാ ശ്രമിച്ചു നോക്കുകയാണ്. എല്ലാവരും ശ്രമിക്കൂലേ? കൂടെ വരണേ. അപ്പം ക്യാമറ കൂടെ വരണമല്ലേ. നൈസ്. പറ്റുന്നുണ്ട് കേട്ടാ. ഞാൻ 1 കിലോമീറ്റർ ആയി കേട്ടോ ഓടുന്നു. ഞാൻ കണ്ട ഭയങ്കര പാടെന്നാ വിചാരിച്ചത്, ഈസി ആയിട്ട് വരുന്നുണ്ട്. ചേർത്തേ ഒരു വീഡിയോ എടുക്കുന്നുണ്ടാ. ഞാൻ ഉറവിലൂടെ പോട്ടെ. പോടാ തിണ്ടി മാറടാ, ഞാൻ ഉറവിലൂടെ പോട്ടെ. പറ്റും. അയ്യോ പോയി പോയി. ദേ കിടക്കുന്നു സാധനം. അടുത്തതായി എനിക്ക് വേണ്ടി രമണൻ ഗോദയിലോട്ട് ഇറങ്ങുന്നതാണ്. കണ്ണാടി കൊച്ച്. പക്ഷേ പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ പറ്റുമെന്ന്. ഇത് പറ്റും, ഡൂവബിളാണ്. പക്ഷേ ഞാൻ ഇവിടെ വന്ന് ഇച്ചിരി ഓവർ എക്സൈറ്റഡ് ആയതുകൊണ്ടാണ്. ഒന്നുകൂടെ ആഞ്ഞു പിടിച്ചിരുന്നെങ്കിൽ കറങ്ങി ഉറങ്ങോണ്ടോ പോയത്. ആ മാക്സിമം ടൈം അല്ല, ചുമ്മാ ഇടാ, നമുക്ക് പാർട്ടിസിപ്പേഷൻ ഇസ് ഇമ്പോർട്ടൻറ്റ്. നന്നായിട്ട് കുനിയണം, അതാണ് ചാലഞ്ച്. അത് ഏത് കൈ കൊണ്ടാണോ വയ്ക്കാം, പിന്നെ രണ്ട് കൈയും താഴെയല്ലേ ഇരിക്കണേ. ഓക്കെ. സുനിലിന് പറ്റോ അളിയ? താഴോട്ടല്ല അളിയ, നീ കുനിയണില്ല. എടാ കുനിയടാ. അതന്നെ അതന്നെ. ആ കറക്റ്റ് 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 കറക്റ്റ്. യാ മാൻ, പോട്ട് പോട്ട്, ചവിട്ട് 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 ചവിട്ട്. കളിയാ പറ്റും.
പോട്ട് പോട്ട്. ഷേ, ഞാൻ വിചാരിച്ച വിഷ്ണുവിന് മാത്രമേ പറ്റുള്ളൂ കേട്ടോ. സൂപ്പർ സിന്ലേ, ഒന്ന് ഇങ്ങോട്ട് നോക്കൂ. യെസ്, വാട്ട് എ മാജിക്കൽ സേവ്. ആ ശരത്തെ കൊള്ളാല്ലേ, വണ്ടിയുടെ വണ്ടിയുടെ. രമണനെ നേരിടാനായി ഞങ്ങൾ ഇറങ്ങുന്ന പുതിയ ആളാണ് സോണിയ. അതെ, അളിയപ്പടി ഇപ്പം ചെയ്താൽ മതിയല്ലേ, ചിലപ്പോ തിരുന്നില്ലെങ്കിലോ. പോക്കറ്റിനകത്തല്ല, അതെവിടെ ആണോ വയ്ക്കാം, നിന്റെ സൗകര്യം. എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല ഷാജി ഏട്ടാ. തോറ്റു 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 തോറ്റു. അപ്പൊ ഈ ചാലഞ്ച് നിങ്ങൾക്ക് പങ്കെടുക്കാം, നല്ല രസമുള്ള ചാലഞ്ചാണ്. പക്ഷെ ഒരു കാര്യം പറയാനുള്ളത്, സേഫ്റ്റി നോക്കിക്കൊള്ളാതെ ഞങ്ങൾ പങ്കെടുത്ത സ്ഥലം കണ്ടല്ലോ, ഒറ്റ മനുഷ്യനില്ലാതെ ഇത്രയും വലിയ ഏരിയ ഉള്ളത് കൊണ്ടാണ് ഇത് ചെയ്തത്. റോഡിലൊന്നും കഴിവൊന്നും ചെയ്യാണ്ടിരിക്കുക, ഇതുപോലെ ഒഴിഞ്ഞ സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് ചെയ്യുക, സേഫായിട്ട് ചെയ്യുക. അപ്പൊ ഈ സാധാരണ നമ്മൾ ചവിട്ടി കഴിയുമ്പോഴത്തേന് ഒരു ഡെസ്റ്റിനേഷൻ എത്തിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കാറാണ് പതിവ്. പക്ഷേ ഇന്ന് നമ്മളതൊരു മാറ്റി പിടിക്കുകയാണ്, നമ്മൾ തിരിച്ചുള്ള യാത്രയും കൂടെ വീഡിയോ കവർ ചെയ്യാണ്. കാരണം വേറെ ഒന്നുമല്ല, തിരിച്ച് നമ്മൾ പോകുന്ന ടോട്ടലി ഡിഫറെൻറ്റ് റൂട്ടാണ്. ഇതൊരു കോസ്റ്റൽ റൂട്ടാണ്. അപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേന് കടലിൻ്റെ സൈഡിലൂടെയൊക്കെ ആയിരിക്കും നമ്മൾ പോവുക. അപ്പോൾ അങ്ങനെയുള്ള ഇൻട്രസ്റ്റിംഗ് വിഷ്വൽസും കൂടെ നിങ്ങൾ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു കുഞ്ഞു കട കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ കടയിൽ നമ്മൾ നാരങ്ങ വെള്ളം, ഇതിൽ തന്നെ നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് ഉപ്പിട്ട് മേടിച്ചു. അത് അല്ലാതെ കുടിക്കുന്നതിനേക്കാൾ സേഫ് ഇതാണല്ലോ. എവിടെ ഇതേ കട, നാരങ്ങ വെള്ളമാണ്. ഒരു പഴവും സെറ്റ്. അപ്പൊ കണ്ടോ ചേച്ചി, ഞാൻ പറഞ്ഞില്ല ഇത് കോസ്റ്റൽ റൂട്ടാണെന്ന്. കണ്ടോ, ഈ സൈഡിൽ കടൽ കാണുന്നുണ്ടോ? ഇതിങ്ങനെ കടലും ഇപ്പുറത്ത് കുറച്ച് കായലും വെള്ളവും. ഇത് നല്ല രസമുള്ളൊരു റൂട്ടാണ് കേട്ടോ. ഒട്ടുമിക്കവാറും പേര് എടുക്കുന്ന റൂട്ടാണ്. തിരുവനന്തപുരത്തുകാരുടെ ഒട്ടുമിക്കവാറും തിരുവനന്തപുരത്ത് സൈക്ലിസ്റ്റിന്റെ ഫസ്റ്റ് 100 മിക്കവാറും ഈ റൂട്ടിലൂടെ ആയിരിക്കും. ആ എന്തായാലും നല്ല രസമുള്ള റൂട്ടാണ്. പോകുമ്പോൾ കൂടുതൽ കാഴ്ചകൾ ഞാൻ കാണിച്ചുതരാം. അങ്ങനെ ഞങ്ങൾ കോസ്റ്റൽ റൂട്ടിലൂടെയൊക്കെ കടന്ന് നേരെ അഞ്ച് തെങ്ങ് എത്തിയിട്ടുണ്ട്. ഇതാണ് അഞ്ച് തെങ്ങ് കോട്ട. ഇത് ഞങ്ങൾ രണ്ടുപേരും, അല്ല ഞങ്ങൾ മൂന്ന് പേരും. അതെ, അപ്പം ഇനി ഒന്ന് നോക്കിയാലും നമുക്ക് നേരെ മുന്നോട്ട് പോവാം. മീൻ ഉണക്കാൻ വെക്കുന്ന പരിപാടിയാണ് നിങ്ങളോട് കണ്ടുകൊണ്ടിരുന്നത്. പക്ക കോസ്റ്റൽ റൂട്ടാണ്. അപ്പുറത്ത് കടലാണ് കണ്ടോ, കടൽ നമ്മൾ. അപ്പോൾ നമ്മൾ ഈ കോസ്റ്റൽ റൂട്ടിലൂടെ സൈക്കിൾ വിടുമ്പോൾ നമ്മൾ, അതായത് സൈക്ലിസ്റ്റ്, വളരെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. കാരണം എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് മീൻ കൊണ്ടുവരുന്ന സമയത്തൊക്കെ അവർ കുറച്ച് ക്യാഷ്വൽ ആവാൻ സാധ്യതയുണ്ട്. കാരണം ഇത് അവരുടെ ഒരു വർക്ക് പ്ലേസ് പോലെയാണല്ലോ, അവരുടെ ജോലി സ്ഥലമാണ്. അപ്പോൾ അവരോട് വളരെ ക്യാഷ്വൽ ആയിരിക്കും. അപ്പോൾ നമ്മൾ കുഞ്ഞു സാധനമാണല്ലോ, സൗണ്ട് ഉണ്ടാക്കാതെ പോകുന്ന സാധനമാണല്ലോ സൈക്കിള്. അപ്പം നമ്മൾ വേണം കുറച്ച് കെയർഫുള്ളായിട്ട് ഈ റോഡിലൂടെ വണ്ടി ഓടിക്കാൻ. ഇപ്പം തന്നെ ഈ വരുന്ന വഴിക്ക് ഒരു അമ്മ അടുത്ത് കുറുകെ ചാടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഭാഗ്യം ഞാൻ കെയർഫുള്ളായിട്ട് പോയിക്കൊണ്ടിരുന്നത് കൊണ്ട് ഒന്നും തന്നെ സംഭവിച്ചില്ല. അമ്മ എന്നെ നോക്കി ഒരു കുഞ്ഞ് ചിരിയും ചിരിച്ചിട്ട് അങ്ങ് പോയി. പക്ഷേ ഇത് ഒന്ന് ഞാൻ കുറച്ച് അശ്രദ്ധ ഉണ്ടായിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഒരു അമ്മയെ തട്ടേണ്ടതായിട്ട് വന്നേനെ. അപ്പോൾ അതാണ്, അപ്പോൾ നമ്മൾ സൈക്കിൾ പോകുന്നവർ വളരെ കെയർഫുള്ളായിട്ട് വേണം കോസ്റ്റൽ റൂട്ട് എടുക്കാൻ. ഈ നമ്മൾ ഈ വാർത്തയിലൂടെ കാണാറില്ലേ തീരപ്രദേശത്തിൻ്റെ ഓരോ പ്രശ്നങ്ങൾ, അതെല്ലാം നമുക്ക് ഇവിടെ വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നത് കൊണ്ടോ. കടൽ വളരെ കയറിയത് ഈ വീടിൻ്റെയൊക്കെ കുറച്ച് ഭാഗം കണ്ടോ, അതൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ അത് നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാരുടെ ജീവിതം എന്ത് ദുസ്സഹമാണെന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ അത് നമുക്ക് സിമ്പത്തൈസ് ചെയ്യാനേ പറ്റുള്ളൂ. പക്ഷേ ഇത് കാണേണ്ടവർ കാണുകയും ചെയ്യേണ്ടവർ ആക്ട് ചെയ്യേണ്ടവർ ആക്ട് ചെയ്യേണ്ട ആയ തന്നെ ഒരു കാര്യമാണ്. അപ്പോൾ നമുക്കിത് കാണുമ്പോൾ ആലോചിച്ച് നോക്കും, കിടക്കുന്ന വീട്ടിൽ ധൈര്യത്തോടെ കിടന്നുറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന അവസ്ഥ ഒരു വല്ലാത്ത അവസ്ഥ തന്നെയാണ്. ഈ കടലാണെങ്കിൽ ഇച്ചിരി ക്ഷുഭിതയായിട്ടാണ് ഉള്ളത്. ഇതേ കണ്ടോ, ഇവിടെ എല്ലാം പൊളിഞ്ഞു പോയിട്ടുണ്ട് കുറേ പീസൊക്കെ. ഇത് കണ്ടോ, ഇതെല്ലാം പൊളിഞ്ഞു കിടക്കുകയാണ്. കഷ്ടമല്ലേ, ഓരോരുത്തരുടെ കഷ്ടപ്പാടുകളാണ് ഓരോ വീടും. അങ്ങനെ പണി വെക്കുന്ന വീടാണ് ഇങ്ങനെ നശിച്ചു പോകുന്നത്. കാണുമ്പോൾ വിഷമമാണ്, സഹതപിക്കാം. നമുക്ക്
അധികാരികളോട് അഭ്യർത്ഥിക്കാം. അങ്ങനെ ഈ റൂട്ട് വരുമ്പോൾ നമ്മുടെ അടുത്ത പിറ്റ് സ്റ്റോപ്പാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ട അടിപൊളിയല്ലേ അയ്യടാ മോനെ. ഇത് സ്ഥലം നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ട്, ഞാൻ തന്നെ പല പ്രാവശ്യം വീഡിയോയിൽ വന്നിട്ടുണ്ട്. നമ്മുടെ സ്വന്തം പെരുമാതുറ. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഏതാണ്ട് 25 കിലോമീറ്റർ കൂടെ നമ്മുടെ വീട്ടിലോട്ടുണ്ട്. എല്ലാവരും എത്തിയിട്ടുണ്ട്. സെറ്റല്ലേ? ഓക്കെ ഓക്കെ ആണോ? 100 അടിക്കോ? എത്രയായി? എവിടെ? അയ്യോ 58.5. ഇവൻ്റെ കാര്യം പോക്കാം. ഗൈസ് ഇനിയിപ്പോൾ നിങ്ങളോട് കാണിക്കാനുള്ളത് ഈ ഒരു സംഭവമാണ്. ഇതൊരു തിരുവനന്തപുരത്തെ സൈക്ലിസ്റ്റുകൾ ഏറെ ഇഷ്ടപ്പെടുന്ന റോഡാണ്. ഫ്ലാറ്റ്സാണ്, നല്ല കാഴ്ചകളാണ്, നല്ല തണലാണ്. കണ്ടില്ലേ അങ്ങനെ രണ്ട് സൈഡിൽ ഇങ്ങനെ മരങ്ങളൊക്കെ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക വൈബും ഫീലും ആണ് കേട്ടോ ഈ ഒരു റോഡിലൂടെ ചവിട്ടുക എന്ന് പറയുന്നത്. തിരുവനന്തപുരം സത്യം പറഞ്ഞാൽ സൈക്ലിസ്റ്റുകളുടെ ഒരു കവടിയാർ റോഡ് പോലെ പ്രിയപ്പെട്ട റോഡാണ് ഈ പറയുന്ന ഈ മുതലപ്പുഴയിൽ നിന്ന് നമ്മൾ തിരിച്ച് കഴക്കൂട്ടത്തിന് പോകുന്ന റോഡ്. അങ്ങനെ ഞങ്ങൾ വിശന്ന് വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു കാഴ്ച ഇവിടെ കാണാൻ ഇടയായത്. കണ്ട മെറി ബോയ് എന്ന് വെച്ചാൽ നമ്മുടെ ചങ്കാണ്. ചങ്ക് മെറി ബോയ് വിട്ടിട്ട് കളിയില്ല. അളിയൻ ബട്ടർ സ്കോച്ച്, ഞാൻ ചോക്ലേറ്റ്. അപ്പോൾ ഗൈസ് നമ്മൾ ഏതാണ്ട് 95 കിലോമീറ്ററോളമായിട്ടുണ്ട്. നമ്മുടെ അവസാനത്തെ തീറ്റയാണ് വെച്ചാൽ ഈ റൈഡിലെ അവസാനത്തെ തീറ്റയും കുടിയുമാണ് കരിക്കോട്. കരിക്കോട് കൂടി നമ്മുടെ ഇതൊക്കെ തീറ്റ അവസാനിപ്പിക്കുന്നു. യെസ് അപ്പോൾ ഗൈസ് നമ്മൾ 100 കിലോമീറ്ററും ചവിട്ടി, 250 കിലോമീറ്ററിൻ്റെ ഭക്ഷണവും കഴിച്ച് അങ്ങനെ ഇത് നമ്മുടെ റൈഡോട് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഉണ്ട് എല്ലാവർക്കും. നമ്മുടെ ഇറ്റ്സ് മീ വിഷ്ണു ആൻഡ് സുനിൽ സൈനിങ് ഓഫ്. ശരത്ത് ഇടയ്ക്ക് വെച്ച് വേറൊരു വഴിയെടുത്ത് അങ്ങ് പോയി 100 കിലോമീറ്റർ അടിച്ചോളും. അപ്പം വീണ്ടും കാണാം. താങ്ക് യു.